നമസ്കാരം. കല്ലുവാതുക്കൽ ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിന്റെ ദുരവസ്ഥയാണ് സമുദ്രാവിഷൻ പകർത്തിയത്. കാൽ നൂറ്റാണ്ടിലേറെയായി തലയെടുപ്പോടുകൂടി പണിത കമ്മ്യൂണിറ്റി ഹാൾ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി വി ജെ തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്ത് നാടിന് സമർപ്പിച്ചു. നാടിന്റെ നന്മയും വികസനവും മുന്നിൽ കണ്ടാണ് ഈ ഹാൾ പണിതത്. മാത്രമല്ല സാധാരണ ജനങ്ങൾക്ക് അവരുടെ വിവാഹവും മറ്റും നടത്താനും സാംസ്കാരിക പരിപാടികൾ നടത്താനും നൂറ്റാണ്ടിന് മുമ്പേ ഇത്രയേറെ കരുതലോടും സൗകര്യത്തോടും ചെയ്തിട്ടും പഞ്ചായത്ത് അധികൃതർ അത് നോക്കി നടത്താൻ മുൻകൈയെടുക്കുന്നില്ല. നാഷണൽ ഹൈവേ വികസനം വന്നതോടെ ഭാഗികമായി പൊളിച്ചു നീക്കി ഈ കെട്ടിടം. പൊളിച്ചു നീക്കി പുതിയ കെട്ടിടം പണിയുകയോ സാധാരണ ജനങ്ങൾക്ക് ഓഡിറ്റോറിയം നവീകരിച്ചു നൽകുകയോ ചെയ്താൽ ഭീമമായ തുക നൽകി മറ്റ് ഓഡിറ്റോറിയങ്ങളെ സമീപിക്കേണ്ടി വരില്ല. മാത്രമല്ല ഓഡിറ്റോറിയത്തിന്റെ കലവറയിൽ പാചകത്തിനായി ധാരാളം പാത്രങ്ങളും ഒരുക്കിയിരുന്നു. ഈ പാത്രങ്ങളൊന്നും തന്നെ ഇപ്പോൾ കാണാനില്ല. നാടിനും നാട്ടുകാർക്കും ഉപയോഗിക്കാനല്ലേ ഇവയുടെ എണ്ണം പഞ്ചായത്ത് അധികൃതർ കൃത്യമായി രേഖപ്പെടുത്തി വച്ചിട്ടുണ്ടോ? ഇവ മോഷണം പോയോ? പാത്രങ്ങളൊക്കെ ആരുടെ സംരക്ഷണത്തിലാണ്? സുരേഷ് കുമാർ എന്നാണ് എൻ്റെ പേര്. കമ്മ്യൂണിറ്റി ഹാൾ ഇരിക്കുന്നത് 40 വർഷം കൂടുതൽ പഴക്കമുള്ള കെട്ടിടമാണ്. അന്നോട്ടേ ഇപ്പം ഈ അടുത്ത കാലത്ത് തന്നെ നല്ല ചോർച്ചയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ അതോടുകൂടി ഇപ്പോൾ റോഡിന് വേണ്ടി പൊളിച്ചിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒന്നില്ലത് പൊളിച്ച് വേറൊന്ന് പണിയുകയോ പുതിയ മോഡൽ പണിയുകയോ അല്ലെന്നുണ്ടെങ്കിൽ അത് മൊത്തത്തിൽ പൊളിച്ച് കളയുകയോ എന്തെങ്കിലും ചെയ്യുന്നതായിരിക്കും നല്ലത്. പാരിപ്പള്ളിയിൽ പാർക്കിംഗ് സൗകര്യങ്ങളില്ല. പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് നാടിന് പ്രയോജനപ്പെടും വിധം ഓഡിറ്റോറിയം പൊളിച്ച് പണിയുകയോ നവീകരിക്കുകയോ ചെയ്താൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും. ഇത്തരം പൊതുമുതലുകൾ സംരക്ഷിക്കുക എന്നത് പൗരന്മാരുടെ ഉത്തരവാദിത്വത്തിനപ്പുറം പഞ്ചായത്ത് അധികാരികളുടെ ഉത്തരവാദിത്വം കൂടിയാണെന്ന കാര്യം മറന്നുപോകരുത്. പാർക്കിംഗ് സെന്റർ ആക്കുകയോ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് സ്ഥലം എടുക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു ആയിട്ടായിരിക്കും. അല്ലെങ്കിൽ പുതിയ രീതി നല്ല രീതി നവീകരിച്ച് അടിയിൽ പാർക്കിങ്ങോടുകൂടി ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് എൻ്റെ അഭിപ്രായം. അധികാരികൾ വേണ്ട നടപടികൾ സ്വീകരിച്ച് നാടിന് മാതൃകയാകുന്ന തരത്തിൽ വികസനങ്ങൾ നടപ്പിലാക്കുക.